കർത്താവായ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും രണ്ടും രണ്ടാണ്. അത് രണ്ടായിട്ടാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. ഒന്ന് കള്ളനെ പോലെയുള്ള വരവും മറ്റൊന്ന് രാജാവിനെ പോലെയുള്ള വരവുമാണ്. കള്ളൻ വരുമ്പോൾ ഗംഭീരനാദമില്ല, പ്രധാന ദൈവദൂതന ശബ്ദമില്ല, ദൈവത്തിൻ്റെ കാഹളമില്ല, എവിടെയും കാഹളം മുഴക്കി കള്ളം വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒന്ന് മേഘപ്രത്യക്ഷതയാണ്, രണ്ട് മഹത്വ പ്രത്യക്ഷതയാണ്. മേഘപ്രത്യക്ഷത ന്യായവിധിക്കു വേണ്ടിയായിരുന്നു എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് വായിച്ചാൽ അറിയാം. മേഘത്തെ വാഹനമാക്കി നിന്റെ ദൈവമായ യഹോവ മിസ്രയീമിലേക്ക് വരുന്നു. അവനവരുടെ നഗരങ്ങളെ തകർക്കുകയും അവരുടെ പൂജാബിംബങ്ങളെ ഇടിച്ചു കളയുകയും ചെയ്യും. മിസ്രയീമിൻ്റെ മേൽ ന്യായവിധി നടത്തിയപ്പോഴും ബാബിലോണിൻ്റെ മേൽ ന്യായവിധി നടത്തിയപ്പോഴും എല്ലാം അവിടെ എഴുതി വച്ചിരിക്കുന്ന പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ മേഘത്തെ വാഹനമാക്കി ന്യായവിധി നടത്തുവാനായിട്ട് വരുന്നു. മേഘങ്ങളിൽ വരുന്നത് ന്യായവിധി നടത്തുവാനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് വരുന്നത് മേഘത്തിലല്ല, കർത്താവ് വരുന്നത് ആകാശത്തിലാണ്. അവിടെ മേഘമുണ്ട്, പക്ഷെ ആ മേഘത്തിൽ നാം എടുക്കപ്പെടുമെന്നാണ് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 4:16 വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽപ്പും ജീവനോടെ ശേഷിക്കുന്നവർക്ക് രൂപാന്തരവും സംഭവിക്കും. രൂപാന്തരം സംഭവിച്ചവരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരുമായവർ ഒരുമിച്ച് പോയി അവരുടെ രാജാവും കർത്താവുമായ യേശുവിനെ ആനയിച്ചു കൊണ്ടുവരുന്ന ചിത്രമാണ് നമ്മൾ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:16 വാക്യത്തിൽ വായിച്ചിട്ടുള്ളത്. സോ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഈ രണ്ട് കാര്യവും തരംതിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇതാണെന്നും അതിതാണെന്നും തെറ്റിദ്ധരിക്കാൻ ഇടവരും. അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ മഹത്വ പ്രത്യക്ഷത, കർത്താവ് തന്നെ മഹത്വത്തിൽ പ്രത്യക്ഷമാകുന്ന മഹത്വ പ്രത്യക്ഷത സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ വാക്യങ്ങളിലേക്ക് വരുന്നത്. തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5:5, ഞാൻ ആ വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 5:5 നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുട്ടിനുള്ളവരും അല്ല. ഞാനിന്ന് പകല് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. തെസലോനിക്കർക്ക് എഴുതിയ 1 5:5 രണ്ട് ഗ്രൂപ്പുണ്ട്. ആരൊക്കെയാണ് രണ്ട് ഗ്രൂപ്പ്? ഒന്ന് ഇരുട്ടിനുള്ളവർ, രണ്ട് വെളിച്ചത്തിനുള്ളവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5:1 ഒന്ന് എടുക്കാം. 5 തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം 5 ഒന്ന് പെട്ടെന്ന് ഒന്ന് എടുത്തു. തെസലോനിക്കർക്ക് 2 എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ 1 ഞാനിപ്പോൾ എടുക്കുന്നത്, 5. ദയവായിട്ട് 5 നോക്കൂ. 5, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് ഒന്നുപോലുള്ള വാക്യങ്ങളാണ് കേട്ടോ. നിങ്ങളെ അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ എന്ന പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവരോട് പറയാണ്, കർത്താവിൻ്റെ നാള് കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. അടുത്ത് നോക്കി, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്കും പ്രസവ വേദന വരുന്ന പോലെ അവർക്ക് പെട്ടെന്ന് വന്ന് നാശം ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, 4 നോക്കി, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. അപ്പൊ കള്ളനെ പോലെ വരുന്നത് ഇരുട്ടിനുള്ളവർക്കാണെന്നും രാജാവിനെ പോലെ വരുന്നത് വെളിച്ചത്തിനുള്ളവർക്കാണെന്നും ഈ വാക്യത്തിൽ വ്യക്തമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, കള്ളനെ പോലെ ആ നാള് വരാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. 4 ഒന്നുകൂടെ ഞാൻ വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, തെസലോനിക്കർക്ക് എഴുതിയ 1 5:5 4 എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കർത്താവിൻ്റെ വലുതും ഭയങ്കരമായ നാൾ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ, കള്ളം വന്ന് പിടിക്കുന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. അപ്പം ഇവിടെ ഒരു കാര്യം അപ്പോസ്തലം വ്യക്തമാക്കുന്നു. 1 ഇതാണ്, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. പിന്നെ നിങ്ങൾ ഏതിനുള്ളവരാ? വെളിച്ചത്തിലുള്ളവരാണ്. അപ്പം ഇരുട്ടിലുള്ളവരോട് ഇടപെടുന്ന രീതി ഏത്? വെളിച്ചത്തിലുള്ളവരോട് ഇടപെടുന്ന രീതി ഏത്? ഇത് രണ്ടും ഈ അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കി, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവാകുന്നതല്ല. തെറ്റി ഒഴിയാൻ പറ്റാത്ത ന്യായവിധി ഒരു കൂട്ടരുടെ മേൽ വരുമെന്നും
അങ്ങനെ വരുന്നത് ഇരുട്ടിനുള്ളവരുടെ മേലാണെന്നും ഒന്നുകൂടെ ഞാൻ പറയാം. തെറ്റി ഒഴിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ന്യായവിധി ഒരു കൂട്ടരുടെ മേൽ വരുമെന്നും അങ്ങനെ വരുന്നവർ ഇരുട്ടിനുള്ളവരാണെന്നും പക്ഷെ നിങ്ങൾ നോക്കി നിങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്നാൽ സഹോദരന്മാരെ, നാലാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. പിന്നെ നിങ്ങൾ ആരാണ്? അഞ്ചാമത്തെ വാക്യം, നാം എല്ലാവരും നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുട്ടിനുള്ളവരും അല്ല. ശ്രദ്ധിച്ചു നോക്കി. അപ്പം നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത കള്ളൻ വന്ന് പിടിക്കുന്ന പോലെ അല്ല. നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത രാജാതി രാജാവിൻ്റെ പ്രത്യക്ഷതയാണ്. എവിടെയേലും രാജാവ് കാഹളം മുഴക്കി, എവിടെയേലും കള്ളൻ കാഹളവും മുഴക്കി ഗംഭീരനാദം ഉണ്ടാക്കി വരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമാക്കണം, മനസ്സിലാക്കണം, മേഘപ്രത്യക്ഷതയിൽ ദൈവം ഇസ്രായേലിൻ്റെ മേൽ നടത്തിയ ന്യായവിധിയുടെ ചിത്രമാണ്. 50s ഈ ഒന്നാം ലേഖനം പൗലോസ് എഴുതുന്നത്. 52s രണ്ടാം ലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പോൾ അവരോട് പറയാണ്, അവിടെ രണ്ട് ഗ്രൂപ്പിനെ തന്നെ പൗലോസ് എടുത്തു പറയാണ്. ഒന്ന് നിങ്ങൾ, രണ്ട് അവർ. നിങ്ങൾ അവർ അതെടുത്തു പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം താഴേക്ക് പറഞ്ഞ് പറയാണ്, അവർക്ക് ഈ ദിവസം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നോക്കിയ വാക്യം എങ്ങനെയാണ്? എന്നാൽ നോക്കിയ നാലാമത്തെ വാക്യം, മൂന്നാമത്തെ വാക്യം, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണികൾക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക്, അടിവരയിടണ ആ വാക്കിന്, അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് ഒന്ന് ചേർന്ന് പറഞ്ഞേ, അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. എന്നിട്ട് നമ്മോട് പറയുകയാണ്, സഭയോട് പറയുകയാണ്, പൗലോസ് ലേഖനം എഴുതുമ്പോൾ ദൈവസഭയോട് പറയുകയാണ്, അവർക്ക് പെട്ടെന്ന് വന്ന് നാശം സംഭവിക്കും. 52s അപ്പോസ്തോലൻ ഒന്നാം ലേഖനം എഴുതുന്നു, രണ്ടാം ലേഖനം 52s എഴുതുന്നു, 70s ഈ അവരുടെ മേൽ, അവരെന്നവിടെ പറഞ്ഞത് ഇസ്രായേലിൻ്റെ മേലാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുമെന്നാണ് പത്രോസ്ലിഹ പറഞ്ഞത്. സോ ഈ പറഞ്ഞ ന്യായവിധി അക്ഷരാർത്ഥത്തിൽ അവരുടെ മേൽ 52s പറഞ്ഞത് 70s വന്ന് സംഭവിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ മത്തായി സുവിശേഷം 24th വിശദീകരണവും കൂടെ ഒന്ന് കേട്ടാൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വലിയ ക്ഷാമം ഉണ്ടാവും. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകണ്ടേ, പട്ടണം ശൂന്യമായി തീരും. ജെറുസലേമേ ജെറുസലേമേ, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കെന്നെ കൈക്കൊള്ളാൻ മനസ്സായില്ല. നിങ്ങളുടെ ഭാവനം ശൂന്യമായിത്തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുവോളം നിങ്ങളുടെ ഭവനം ശൂന്യം. അക്ഷരാർത്ഥത്തിൽ അവരുടെ ഭവനം ശൂന്യമായി തീർന്നു. അവരുടെ ദേവാലയം തകർന്നു. വിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിന്നു. ഇതെല്ലാം ചരിത്രരേഖയാണ്. 70s ഈ പറഞ്ഞ ന്യായവിധി അവരുടെ മേൽ വന്നു. എന്നാൽ ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരു പ്രത്യക്ഷതയുണ്ട്. നിങ്ങളുടെ പ്രത്യക്ഷത കള്ളരെന്ന പോലെ അല്ല, നിങ്ങളുടെ പ്രത്യക്ഷത രാജാവെന്ന പോലെയാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. നിങ്ങൾ ഇത് രണ്ടും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ കള്ളനെ പോലെ കർത്താവ് വരുന്നത് നോക്കിയിരിക്കുകയും ചെയ്യും, രാജാവായിട്ട് വരുന്ന കർത്താവിനെ അറിയാൻ പറ്റാതെ പോവും. ഹല്ലേലൂയ. കള്ളനെ പോലെ വന്ന് അതിനെ മുടിക്കും നശിപ്പിക്കുമെന്ന് പറഞ്ഞത് അവരോടാണ്. നോക്കി 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 അവർ, മൂന്നാം വാക്യം, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ, പെട്ടെന്ന് പ്രസവവേദന വരുന്ന പോലെ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും. ആർക്ക്? അവർക്ക് നാശം അനുഭവിക്കും. എന്നിട്ട് താഴെ പറയുക, എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഞങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നമ്മൾ ഇരുട്ടിനുള്ളവരല്ല. ഒന്ന് പറഞ്ഞ്, ആ നാൾ കള്ളനെ പോലെ നമ്മളെ പിടിക്കാൻ നമ്മൾ ഇരുട്ടിനുള്ളവരല്ല. പിന്നെ നമ്മൾ എന്തിനുള്ളതാ? നിങ്ങളെല്ലാവരും, അഞ്ചാമത്തെ വാക്യം, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കൾ. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറഞ്ഞ്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ചേർന്നൊന്ന് പറഞ്ഞ്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ. നോക്കിയേ നോക്കിയേ നോക്കിയേ, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും
പ്രസക്തമാകുന്നു. നാം രാത്രിക്കും ഇരുട്ടിനും ഉള്ളവരല്ല, രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. നോക്കി അടുത്ത വാക്ക് നോക്കിക്കോണേ, അടുത്ത വാക്ക് നോക്കിക്കോണേ. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചും കൊണ്ട് സുബോധമായിരിക്കുക. ഒൻപതാമത്തെ വാക്യം, ദൈവം നമ്മെ കോപത്തിനല്ല, നമ്മെ, ആ പദം അവിടെ ശ്രദ്ധിക്കണേ, അവരെ, നമ്മെ, അവരുടെ മേൽ കോപം വീഴാനുള്ള കാര്യം നിങ്ങൾക്കറിയാം. പീലാത്തോസ് കൈ കഴുകി മാറിയപ്പം അവർ കൈ കഴുകി കയറി നിന്നു. പീലാത്തോസ് പറഞ്ഞു, അയ്യോ ഇവൻ്റെ രക്തം എൻ്റെ മേൽ വരരുത്. അവർ പറഞ്ഞു, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും, അറിയാവുന്നവർ പറഞ്ഞു, ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ. അക്ഷരാർത്ഥത്തിൽ അവരുടെ മേലും അവരുടെ തലമുറയുടെ മേലും യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രതികാരം വന്നു. നിങ്ങൾ താഴേക്ക് നോക്കിയോ, നാമോ പകലുള്ളവരാ. ഒമ്പതാം വാക്യത്തിൽ എടുത്തു പറയുന്നു, നമ്മൾ കോപത്തിനുള്ളവരല്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ കോപത്തിനുള്ളവരല്ല. ദൈവ കോപത്തിൻ്റെ പ്രദർശനത്തിന് വേണ്ടി വിളിച്ചതല്ല എന്നെയും നിങ്ങളെയും. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിനെ ഒന്ന് ആരാധന കൊടുത്ത്. ഇതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഇനി നടത്തുവാൻ പോകുന്നത്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, അതാണ് ആ ഭാഗമാണ് പെട്ടെന്ന് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മേലിനി വരുന്നത് ന്യായവിധി അല്ല, നിങ്ങളുടെ മേലിനി വരുന്നത് ദൈവത്തിൻ്റെ ക്രോധവും കോപവുമല്ല. നാം കോപത്തിൽ നിന്ന് പുത്രൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു, നാം ദൈവകോപത്തിൽ നിന്ന് പുത്രൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. കൊളോസ്യർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നമ്മെ, കൊളോസ്യർ 1:13, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, കണ്ടോ, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു, ഇനി നമ്മൾ ഇരുട്ടിനുള്ളവരല്ല എന്ന ഉറപ്പീരിന് വേണ്ടിയാണ് ഞാൻ വാക്യങ്ങൾ വായിക്കുന്നത്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ, ഓ കൊളോസ്യർ 1:13, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുട്ടിനുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിനി നോക്കി പാർക്കേണ്ടത് കള്ളനെ പോലെ വരുന്നതല്ല. നിങ്ങളിനി നോക്കി പാർക്കേണ്ടത് രാജാതിരാജാവായി ലോകത്തിൻ്റെ ഭരണമേറ്റെടുക്കാൻ വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിനെയാണ്. ഇരുട്ടിനുള്ളവർക്ക് വേണ്ടിയാണ്, ഇരുട്ടിനുള്ളവരുടെ മേലാണ് കള്ളനെ പോലെ വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇരുട്ടിനുള്ളവരുടെ മേലാണ് കള്ളനെ പോലെ വരുന്നത്. ഹല്ലേലൂയ. ആ നാൾ കള്ളനെ പോലെ വരാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നിങ്ങൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. നോക്കൂ ആ വചനം, കൊളോസ്യർ 1:13, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതേ വാക്യത്തിൻ്റെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഈ ആശയം കൂടുതൽ മനസ്സിലാകും. ഇരുട്ടിനുള്ളവരുടെ മേൽ കള്ളൻ വരുന്ന പോലെയാണ് വരുന്നത്, പക്ഷെ വെളിച്ചത്തിലുള്ളവരുടെ മേൽ അവരുടെ അപ്പൻ, അവരുടെ രാജാവ് ഭരണം നടത്താൻ വരുന്ന പോലെയാണ് വരുന്നത്. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നോക്കിയേ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ചേർന്നൊന്ന് പറഞ്ഞേ, മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ചേർന്നൊന്ന് പറഞ്ഞേ, മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തിനാ നിങ്ങളിപ്പോൾ വെളിച്ചത്തിലാന്ന് പറയുന്നതെന്ന് അറിയാമോ? വെളിച്ചത്തിലാന്ന് അറിഞ്ഞാലേ നിങ്ങളുടെ രാജാവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കള്ളം വരുന്നത് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇനി അവൻ വരുന്നത് കള്ളനെ പോലെയല്ല, ഇനി അവൻ വരുമ്പം ഗംഭീര നാദമുണ്ടാകും, പ്രധാന ദൈവദൂതൻ്റെ ശബ്ദമുണ്ടാകും, ദൈവത്തിൻ്റെ കാഹളമുണ്ടാകും. ഒരു റോയൽ എൻട്രി ആയിരിക്കും അത്, ഒരു രാജാവിൻ്റെ രാജ്യത്തമേറ്റെടുക്കാൻ വേണ്ടിയുള്ള പ്രവേശനമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇനി രാജാവിൻ്റെ രാജ്യമേറ്റെടുക്കാനുള്ള, ഓ ഹല്ലേലൂയ, പ്രവേശനമായിരിക്കും. മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങുന്ന പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറഞ്ഞ മഹത് മേഘപ്രത്യക്ഷതയും ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും മരിച്ചവർ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങളിൽ ആകാശത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ, എതിരേറ്റു കൊണ്ടുവരാൻ, അവിടെ നിങ്ങോട്ട് കർത്താവ് വരുമ്പം എതിരേറ്റു കൊണ്ടുവരാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതായിനി സംഭവിക്കാതിരിക്കുന്നത്. ആ വരവ് കള്ളനെ പോലെയുള്ള വരവല്ല, രാജാവിനെ പോലെയല്ല, രാജാവായിട്ടുള്ള വരവാ. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയട്ടെ,
ഇരുട്ടൻ എന്ന പോലെ വരാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കപ്പെട്ടവരുമാണ്. ഇത് തന്നെയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, യേശുവിനെ സ്വീകരിച്ചപ്പോഴോ ഇപ്പോഴോ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവിൽ ഞാൻ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇരുട്ടിലെന്ന പോലെ വരുന്നത് അവരുടെ മേൽ ന്യായവിധി നടത്താനാ, പക്ഷെ വെളിച്ചത്തിൽ വരുന്നത് മക്കൾക്ക് അവകാശം കൊടുക്കാനാ. ഒരു വാക്യം കൂടെ പെട്ടെന്ന് എടുത്തു, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം, ഞാൻ ആ വാക്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാകുകയും. അപ്പൊ വെളിച്ചത്തിലുള്ള കർത്താവിന്റെ വരവില് നോക്കി ഇരുട്ടിലുള്ളവർക്ക് വേണ്ടിയുള്ള വരവ്, വെളിച്ചത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള വരവ്. ഇരുട്ടിലുള്ളവരുടെ മേൽ ന്യായവിധിയാ വന്നത്, പക്ഷെ വെളിച്ചത്തിലുള്ളവർക്ക് വെളിച്ചത്തിൽ ലഭിച്ചത് അവകാശമാണ്. നമ്മുടെ കർത്താവിൻ്റെ രാജ്യവും ശക്തിയും ആധിപത്യവും കർത്തൃത്വവും വെളിപ്പെടുന്ന കാര്യമാണ് അത്. അതല്ലാതെ നമ്മുടെ കർത്താവായ യേശു വന്ന് ന്യായവിധി ഇനി നടത്തുന്ന ചിത്രമല്ല. ദൈവ കോപത്തിൽ നിന്ന് ഒരിക്കലായി എന്നേക്കുമായി പുത്രൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. നാം കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ വെളിച്ചമാണ് ഇനി വരാൻ പോകുന്ന വെളിച്ചം. ഹല്ലേലൂയ. അത് സൂര്യനേക്കാൾ ശോഭയുള്ള വെളിച്ചം. ഞാനത് പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നാം പ്രത്യാശിക്കുന്ന ഏറ്റവും വലിയ പ്രകാശം, ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അവിടെ വിലയില്ലെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ്റെ പ്രകാശത്തേക്കാൾ ശോഭയുള്ള ഒരു പ്രകാശം, ജാതികൾ പ്രകാശത്തിലേക്ക് ഓടി വരുന്ന പ്രകാശം. ആ പ്രകാശത്തിൽ എനിക്കും നിങ്ങൾക്കും ഉള്ളത് അവകാശങ്ങളാണ്. എന്തിൻ്റെ അവകാശം എന്നറിയോ? ഇന്ന് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിപ്പാൻ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ചുമൽ കൊടുത്ത മുഴുവൻ പേരെയും പ്രതിഫലം കൊണ്ട് ആദരിക്കുന്ന ആ സുദിനമാ വരുന്നത്. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് സാധനങ്ങളെ വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കാത്തിരിക്കുന്നത് കള്ളൻ വരുന്നതല്ല, നിങ്ങൾ കാത്തിരിക്കുന്നത് രാജാവ് വരുന്നതാണ്. കള്ളനെ പോലെ വരുന്നത് ഇരുട്ടിനുള്ളവർക്കായിരുന്നു. ഇരുട്ടിൻ അവർ എന്ന് പറഞ്ഞവരുടെ മേൽ അക്ഷരാർത്ഥത്തിൽ കള്ളനെ പോലെ വന്നു. നിങ്ങൾക്കറിയാം, സമാധാനമെന്നും നിർഭയമെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ വാള് വന്നു വീണു. ഓ ഹല്ലേലൂയ. യഹൂദന്റെ ദേവാലയം തകർന്നു, അവൻ്റെ വീട് ശൂന്യമായി തീർന്നു. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിച്ചു. അക്ഷരാർത്ഥത്തിൽ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീണോട്ടെ എന്ന് പറഞ്ഞ് ആ വാക്ക് ഒരു അറം പറ്റുന്ന വാക്കായിരുന്നു. അതുപോലെ സംഭവിച്ചു. അവരുടെ ചോര ഒഴുകി. ചരിത്രകാരൻ രേഖപ്പെടുത്തിയപ്പോൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ക്ഷാമം ആ കാലഘട്ടത്തിൽ ഉണ്ടായി. നൈൽ നദിയിൽ വെള്ളം ഒഴുകുന്ന പോലെ ശവങ്ങൾ ഒഴുകി, ചോര പുഴയൊഴുകി. ശരിക്കും ആ ന്യായവിധിയുടെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. എന്നാൽ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന് വേണ്ടി നാം നോക്കിയിരിക്കുന്നു, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനത്തിന് വേണ്ടി നാം നോക്കിയിരിക്കുന്നു. അത് ഇരുട്ടിലുള്ളവർക്ക് എന്ന പോലെ നിങ്ങളുടെ മേൽ വന്ന് വരാൻ, നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കാൻ. നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിനുള്ളവരാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞാൻ വെളിച്ചത്തിലുള്ളവനാ, എനിക്ക് കർത്താവിൻ്റെ വരവിൽ നഷ്ടമല്ല വരാൻ പോകുന്നത്, എനിക്ക് നേട്ടമാണ് തിരിച്ചറിഞ്ഞവർ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദിവസം ഇരുട്ടിലെന്ന പോലെ നിങ്ങളുടെ മേൽ വരാൻ, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിനുള്ള. രണ്ട് കരങ്ങൾ ഉയർത്തി എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇരുട്ടിനുള്ളവനല്ല. ചേർന്നൊന്ന് പറഞ്ഞ്, ഞാൻ ഇരുട്ടിനുള്ളവനല്ല. ആ ദിവസം ഒരു കെണി പോലെ എൻ്റെ മേൽ വരാൻ, ഞാൻ ഇരുട്ടിനുള്ളവനല്ല, ഞാൻ വെളിച്ചത്തിനുള്ളവനും വെളിച്ചത്തിൻ്റെ അവകാശിയുമാണ്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ. ഓ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഇന്ന് ഇതാണ്. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരിന്ന് അറിയട്ടെ, അവരിട്ടിനുള്ളവരല്ല. ഈ ദിവസം, ആ ദിവസം, ന്യായവിധിയുടെ ദിവസം അവരുടെ മേൽ വന്നു വീഴാൻ അവരിട്ടിനുള്ളവരല്ല. അവർ വെളിച്ചത്തെ സ്വീകരിച്ചവരും വെളിച്ചത്തിൻ്റെ മക്കളും
ഓ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കപ്പെട്ടവരുമാണെന്ന് ഈ സമയത്ത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ മക്കളുടെ മേലും ആ കൃപ ധാരാളമായിട്ട് വ്യാപരിക്കട്ടെ. കർത്താവ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിത്യ ജീവന്റെ സമൃദ്ധി കൊണ്ട് ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. കരമുയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും നിത്യജീവന്റെ സമൃദ്ധി ഈ വചന കേൾവിയാൽ വ്യാപരിച്ചിറങ്ങുമാറാകട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ശാപനുകങ്ങൾ വേരോടെ ഈ വചനത്തിനു മുമ്പിൽ പൊട്ടിമാറട്ടെ. ഇരുട്ടിൻ്റെ സകല അധീനതകളും ഈ വചനത്തിനു മുമ്പിൽ കീഴടങ്ങട്ടെ. ഇവരറിയട്ടെ, ഇവർ ഇരുട്ടിനുള്ളവരല്ല, ഇവർ വെളിച്ചത്തിൻ്റെ മക്കളാണ്, ഇവർക്കിനി കർത്താവിൻ്റെ വരവ് കിട്ടാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ, പ്രതിഫല വിവചനമാണെന്ന്, പ്രതിഫല വിവചനമാണെന്ന്, ഓ യേശുവിന്റെ നാമത്തിൽ പ്രതിഫല വിവചനമാണെന്ന് നിന്റെ മക്കൾ ഇന്ന് തിരിച്ചറിയട്ടെ. അതിനായിട്ട് നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ വീടുകളിലും സൗഖ്യം വ്യാപരിക്കട്ടെ, ഓരോ വീടുകളിലും അത്ഭുതം വ്യാപരിക്കട്ടെ. പ്രതീക്ഷിക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയട്ടെ, ഞങ്ങൾ ഇരുട്ടിന്റെ ആൾക്കാരാ. ഓ ഹല്ലേലൂയ, ഞങ്ങൾ ഇരുട്ടിന്റെ ആൾക്കാരാ, ഞങ്ങൾ ഇരുട്ടിന്റെ ആൾക്കാരാന്ന് ചിന്തിച്ചവർ ഇന്ന് ആ ചിന്ത പൊളിച്ചഴക്കട്ടെ, പൊളിച്ചു മാറ്റട്ടെ. തിരിച്ചറിഞ്ഞ് പറയട്ടെ, ഞങ്ങൾ വെളിച്ചത്തിന്റെ ആൾക്കാരാ. ആ ഞങ്ങൾ വെളിച്ചത്തിന്റെ ആൾക്കാരാ. ചേർന്ന് പറഞ്ഞു, ഞങ്ങൾ വെളിച്ചത്തിന്റെ ആൾക്കാരാ. ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ വെളിച്ചത്തിന്റെ ആൾക്കാരാ. വെളിച്ചത്തിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഈ സമയത്ത് തന്നെ നിന്റെ മക്കളുടെ മേലത് ചുരുൾ അഴിഞ്ഞ് വെളിപ്പെടട്ടെ. ചുരുൾ അഴിഞ്ഞ് വെളിച്ചത്തിലെ അവകാശങ്ങൾ നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. അടഞ്ഞുപോയ വഴികൾ ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ. ഇല്ലെന്ന് പറഞ്ഞിടത്ത് ഉണ്ടാകട്ടെ. വറ്റിപ്പോയ ഉറവകൾ യേശുവിൻ്റെ നാമത്തിൽ വറ്റിപ്പോയ ഉറവകൾ തുറന്നു വരട്ടെ. അടഞ്ഞ വാതിലുകൾ ഈ വചനത്തിനു മുമ്പിൽ തുറക്കട്ടെ. കാരണം അവരറിയട്ടെ, അവർ ഇരുട്ടിനുള്ളവരല്ല, അവർ വെളിച്ചത്തിനുള്ളവരാണെന്ന് തിരിച്ചറിയുന്ന ഈ സമയത്ത് തന്നെ അളവില്ലാത്ത വഴികള്, കാണാത്ത വഴികള് നിന്റെ മക്കൾക്ക് വേണ്ടി തുറന്നു വരുന്നതിനായി സ്തോത്രം. ഓരോ കുടുംബങ്ങളിലും അത് വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നട്ടലിന് പ്രയാസം വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കർത്താവ് പ്രേരണ തരുന്നു. ഓടി പാസ് അവരെ, എന്നാ പറ്റിയതാ അത്, എന്നാ പറ്റിയതാ? നട്ടലിനത് പൊട്ട് വീണതാ, നട്ടലിന് പൊട്ട്, നട്ടലിന് പൊട്ടല് വീണതാ. യേശുവേ, യേശുവേ, സഹോര പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്നോട് പറയുന്നത് ഇത് പൊട്ടലല്ല, നട്ടലിന് ക്യാൻസർ വന്നതാണെന്നാണല്ലോ. അതെ, പിന്നെ എന്നതിനാ പൊട്ടൽ വന്നാന്ന് പറ. വന്ന് പൊട്ടിയെ, ഞാൻ ആദ്യം പൊട്ടലായിട്ടാണ് കണ്ടത്, ആശുപത്രിയിൽ പോയപ്പോൾ പൊട്ടലായിട്ടാണ് കണ്ടത്, അത് കഴിഞ്ഞാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. എൻ്റെ മകനെ വിടുവിച്ചയക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അയ്യോ, ഇയാളുടെ നട്ടല് മുഴുവൻ സൗഖ്യമാവുകയാണേ. സത്യത്തിൽ ഇയാളെ വിട്ടിപ്പോൾ ഒഴിഞ്ഞു പോകുന്നത് മരണമാണേ, മരണമാണ് ഈ മനുഷ്യനെ വിട്ട് ഒഴിഞ്ഞു പോകുന്നത്. ഓ കണ്ടോണേ, കണ്ടോണേ, യേശുവിൻ്റെ ശക്തി ഇറങ്ങുന്നു, കണ്ടേ. മരണമേ, ഈ മകനെ വിട്ട് മാറിപ്പോ, ഓ മാറിപ്പോ. മരണകരമായ രോഗമേ യേശുവിന്റെ നാമത്തിൽ, ഓ ഇയാളുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്ന എല്ലാവരും ഒന്ന് കണ്ടേ, കാണുക, 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 കാണുക. ഇയാൾക്ക് നിൽക്കാൻ കഴിയാത്ത അളവിൽ ഇയാളുടെ ശരീരത്തിലേക്ക് യേശുവിന്റെ മഹത്വം അടിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവയെ തൊടണമേ, യേശുവയെ തൊടണമേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവയെ തൊടണമേ, യേശുവയെ സ്പർശിക്കണമേ. ഓ യേശുവേ, യേശുവിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക, യേശുവിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക, ജീവദായകമായ കൃപ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ജീവദായകമായ കൃപ ഇറങ്ങിക്കൊണ്ടിരിക്കുക, അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സൗര, എന്താണ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അളവിൽ, എന്താണ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അളവിൽ നിങ്ങളെ പുറകോട്ട് തള്ളിയത്? എൻ്റെ നടുവിന് ബുദ്ധിമുട്ടുണ്ട്, നടുവിന് രണ്ട് വയസ്സ്. എത്ര എത്ര നാളായതാ ഇത്? രണ്ട് വർഷമായി. സൗര, അത്ഭുതകരമായിട്ട് നിങ്ങളുടെ നട്ടലിനെ യേശു തൊട്ടിരിക്കുന്നു. പൊട്ടലെന്ന് മാത്രമല്ല, ക്യാൻസറിൻ്റെ അണുക്കളെ തന്നെ അവിടുന്ന് കർത്താവ് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഫുൾ ബെൽറ്റാണോ അത്? കമ്പിയുള്ള ബെൽറ്റുകളാണോ ഉപയോഗിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞു, അതിൻ്റെ ഉപയോഗം ഇനി വേണ്ട, പെട്ടെന്ന് അഴിച്ചു. അതായത് ഈ കമ്പിയുടെ കേജിനകത്തുനിന്ന് പുറത്തെടുത്താൽ നട്ടല് വളഞ്ഞു പോകും, അതാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഈ മകൻ ജീവൻ പ്രാപിക്കണമെന്ന് ദൈവത്തിന് നിശ്ചയമാണ്.
ആ ഇരുമ്പ് കൂടിനകത്തുനിന്ന് പുറത്തെടുത്തു ആ ശരീരത്തെ. യേശു അത്ഭുതകരമായിട്ട് നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. ഇത് ഫുൾ ഓപ്പറേറ്റ് ചെയ്ത അല്ലേ? അതെ അതെ. നോക്കി, ഇവിടെ മുഴുവൻ കീറി വെച്ചിരിക്കുക. കൈയൊന്ന് ഉയർത്തേക്ക്, രണ്ട് കൈ ഉയർത്തേക്ക്, ആ രണ്ട് കൈ ഉയർത്തേക്ക്, നല്ലാട്ട് ഉയർത്തേക്ക്, നല്ലാട്ട് ഉയർത്തേക്ക്. യേശു ആരാധന, യേശു സ്തുതി. കൈയൊന്ന് താഴ്ത്തിക്ക്. ഓക്കെ, ആദ്യം കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ബെൻഡ് ചെയ്ത്, കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ബെൻഡ് ചെയ്ത്. ഓക്കെ, കഴുത്ത് മാത്രം, ഫുൾ ബോഡി വേണ്ട, കഴുത്ത് മാത്രം. ഓക്കെ, ഇനി ഇതാ ഇങ്ങനെ ഈ നെഞ്ചും ഭാഗം താഴ്ത്തിക്ക്, നെഞ്ചും ഭാഗം താഴ്ത്തിക്ക്. ഫുൾ നടു കുണിയണ്ട, നെഞ്ചിൻ്റെ ഈ ഭാഗം മാത്രം താഴ്ത്തിക്ക്. ഓരോ ഘട്ടങ്ങളായിട്ട് ആ സൗഖ്യത്തെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ജീസസ്, ഇനി Thank you, Lord Jesus. ഇങ്ങനെ സ്വസ്ഥമായിട്ട് കുനിഞ്ഞിട്ട് എത്ര നാളായി? രണ്ടു വർഷമായി. രണ്ടു വർഷം കൂടിയായിരുന്നു കുനിയത്. ഇന്ന് ആ ഇരുമ്പ് കൂടിനകത്തുനിന്ന് തന്നെ കർത്താവ് നിങ്ങളെ സ്വതന്ത്രനാക്കി വിട്ടിരിക്കുക. കർത്താവായ യേശുവേ, ഈ സമയത്ത് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചന കേൾവിയാൽ അവർ തിരിച്ചറിയട്ടെ, ഇരുട്ടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുക. വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നിന്റെ മക്കളെ അവിടുന്ന് പ്രാപ്തരാക്കിയിരിക്കുകയാണ്. ഓരോ മക്കളുടെ മേലും ഈ വചനത്തിൻ്റെ ഐശ്വര്യം ഇറങ്ങട്ടെ. നാളെയുടെ പ്രഭാതത്തിൽ നിന്റെ മക്കൾ ഉണർന്നെഴുന്നേക്കുമ്പോൾ തന്നെ വെളിച്ചത്തിലുള്ള അവകാശം തപ്പിയുള്ള അന്വേഷണമായി അവരുടെ ജീവിതം മാറട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹം ഓരോ മക്കളുടെ മേലും വർദ്ധിച്ചു പെരുകട്ടെ. അതിനായിട്ട് നന്ദി പറയുന്നു. യേശുവേ, ആ കൃപയുടെ വസന്തത്തെ ഓരോ ഭവനങ്ങളിലേക്ക് ഞാൻ നിശ്ചയിച്ചയക്കുന്നു. അതിൻ്റെ മക്കളുടെ മേൽ ഇറങ്ങി വ്യാപരിക്കട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.